ഹരേ രാമ. അധ്യാത്മ രാമായണത്തിലെ പൂർവാർദ്ധത്തിലെ അവസാന കാണ്ഡമായ യുദ്ധകാണ്ഡം ഇന്ന് ആരംഭിക്കുകയാണ്. രാമ രാവണ യുദ്ധവും ശ്രീരാമജയവും തുടർന്ന് അയോധ്യയിലേക്കുള്ള പുറപ്പാടും ശ്രീരാമ പട്ടാഭിഷേകവും അടങ്ങുന്നതാണ് ഈ കാണ്ഡം. ഇന്ന് നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗത്തെ കഥ എന്തെന്ന് മനസ്സിലാക്കാം. സീതാദേവിയെ ലങ്കേശനായ രാവണൻ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെ അശോകവനികയിൽ തടവിലാക്കിയിരിക്കുകയാണെന്ന വിവരം രാമഭക്തനായ ഹനുമാൻ ശ്രീരാമദേവനെ ധരിപ്പിച്ചുവല്ലോ. സീതാദേവിയെ രക്ഷിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനി യുദ്ധം തന്നെ എന്നുറച്ചു ശ്രീരാമാദികൾ. അവിടെ ലങ്കയിൽ രാവണനും യുദ്ധം വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ലങ്കയിൽ സീതാദേവി ഉണ്ടെന്നറിയാം. എന്നാൽ ഇനി സമുദ്രം എങ്ങനെ മറികടക്കും? സുഗ്രീവൻ ശ്രീരാമദേവന് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങയുടെ ഒരു അസ്ത്രം കൊണ്ട് തന്നെ ഈ സമുദ്രത്തെ ഇല്ലാതാക്കാമല്ലോ, അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒരു ചിറ കെട്ടാം നമുക്ക്. ലങ്കയിൽ നാം എത്തിച്ചേർന്നാൽ അത് രാവണൻ്റെ അന്ത്യം തന്നെ. ലങ്കയിൽ എത്തിച്ചേരും മുൻപ് ഹനുമാനോട് ലങ്കാപുരത്തിലെ വൃത്താന്തങ്ങൾ അറിയിക്കുവാൻ ശ്രീരാമദേവൻ ആഗ്രഹമറിയിക്കുന്നു. അതനുസരിച്ച് ഹനുമാൻ ലങ്കാവിവരണം നടത്തുന്നു. സമുദ്രമധ്യേ ത്രികൂടാചലം, അതിനു മുകളിൽ ലങ്കാപുരം. 700 യോജന നീളമുള്ള സ്വർണമതിലാൽ ചുറ്റപ്പെട്ടതാണ് 4 ഗോപുരങ്ങളുള്ള ആ ലങ്കാപുരി. പിന്നെ വലിയ കിടങ്ങുകൾ, പിന്നെ 7 മതിലുകൾ, അവയിലെല്ലാം വീണ്ടും ഗോപുരങ്ങൾ. ഓരോ ഗോപുരങ്ങളിലും 1000 രാക്ഷസന്മാർ കാവലിനുണ്ട്. അങ്ങനെ ശില്പഗംഭീരമായ സംരക്ഷിക്കപ്പെട്ട ലങ്കാപുരി. അവിടെയുള്ള പുഷ്പിതോദ്യാനത്തിലാണ് പത്മജാദേവിയെ, സീതാദേവിയെ ഹനുമാൻ കണ്ടത്. പിന്നീടുള്ള വൃത്താന്തം നമുക്കറിയാവുന്നത് തന്നെ. ഇനി ഒട്ടും താമസം വേണ്ട, ലങ്കാപുരി നമുക്ക് അപ്രാപ്യമല്ല ദേവ, ഉടൻ തന്നെ പുറപ്പെടാം. ഹനുമാനും സുഗ്രീവനും ഉറപ്പിച്ചു പറയുകയാണ് ശ്രീരാമദേവനോട്. സുഗ്രീവ ഹനുമാദികളുടെ വാക്കുകൾ കേട്ട രാമദേവൻ, ഇനി ഒട്ടും താമസം വേണ്ട, യുദ്ധത്തിനായി തയ്യാറെടുക്കാം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ട സന്നാഹങ്ങൾ ചെയ്യുവാനായി പറയുന്നു. നീലൻ സൈന്യാധിപനാവട്ടെ, യാത്രയാവാം. മുമ്പിൽ ഹനുമാൻ്റെ തോളിലേറി ഞാനും, പിന്നിൽ അംഗദൻ്റെ തോളിലേറി ലക്ഷ്മണനും, പിന്നെ പിറകിലായി സുഗ്രീവാദികളും. ഇങ്ങനെ വേണം നിർഗമിക്കാൻ. അങ്ങനെ യാത്രയായ അവർ ദക്ഷിണ സിന്ധു തീരെയുള്ള മഹേന്ദ്രാജലത്തിന് അരികെ വന്നെത്തി. ഈ വാരിധി എങ്ങനെ മറികടക്കും എന്ന് ആദി പൂണ്ടു വാനരവൃന്ദം. രാത്രിയായപ്പോൾ ആ സമുദ്രതീരത്തിലിരുന്ന് ചന്ദ്രമുഖിയായ സീതയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന രാമദേവനെ കാണിച്ചു തരുന്നു രാമായണകാരൻ. എന്നാൽ ഭഗവാനുണ്ടോ സുഖദുഃഖങ്ങൾ? മായയിൽ അകപ്പെട്ട് നമുക്ക് തോന്നുന്നതല്ലേ അതൊക്കെ? ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം എന്ന് കവി. ഇനി ലങ്കയിലെ കഥയോ? ആർക്കും എത്തിപ്പെടാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ലങ്കയിലെത്തി ഒരു കപിവരൻ കാട്ടിക്കൂട്ടിയത് ഓർക്കുകയാണ് രാവണൻ. അപ്പോഴാണ് സമുദ്രത്തിൻ്റെ അക്കരെ രാമാദികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. മന്ത്രി പ്രമുഖരായ രാക്ഷസരെ വിളിച്ചുകൂട്ടി ആലോചനായോഗം കൂടുന്നു രാവണൻ. ത്രിലോകങ്ങളും ജയിച്ച ലങ്കേശൻ ആരെയും പേടിക്കേണ്ടതില്ല എന്നും, കൈലാസത്തെ പോലും എടുത്ത് അമ്മാനമാടിയ രാവണന് ഏതുമേ പേടിക്കേണ്ടതില്ല എന്നും മന്ത്രിപുംഗവന്മാർ ഉറപ്പിച്ചു പറയുന്നു. രാവണൻ തൻ്റെ സഹോദരനായ കുംഭകർണനുമായി കൂടിയാലോചിക്കുന്നു. പിന്നെ ഉറക്കമുണർന്നതേ ഉള്ളൂ അപ്പോൾ അവൻ. 6 മാസത്തെ ഉറക്കം കഴിഞ്ഞ് വൃത്താന്തമെല്ലാം അറിയുന്ന കുംഭകർണൻ രാവണനെ തടയുന്നു യുദ്ധത്തിൽ നിന്ന്. രാമൻ
മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി. അതിനാൽ അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങൾക്ക് മൃത്യു വരുന്നതുപോലെ നീയും മൃതനാവും. അതിനാൽ യുദ്ധം വേണ്ട സോദര. എന്നാൽ ഇത് കേട്ട് നിന്ന ഇന്ദ്രജിത്ത്, രാവണപുത്രനായ ഇന്ദ്രജിത്ത് ഉടനെ തന്നെ രാവണന് പ്രോത്സാഹനവുമായി എത്തി. വെറും മനുഷ്യനായ രാമനെയും അവൻ്റെ കൂട്ടാളികളായ വാനരന്മാരെയും ഞാൻ കൊല്ലുന്നുണ്ട് എന്ന് പറയുന്നു ഇന്ദ്രജിത്ത്. അവിടേക്കാണ് രാവണൻ്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ്റെ വരവ്. കുലനാശത്തിനു നാം കാരണമാവരുത്. രാമനോട് എതിരിടാൻ നമ്മളിൽ ആർക്കെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രീരാമൻ വെറും മനുഷ്യനല്ല. എന്നാൽ ആരാണ് രാമൻ എന്നറിയാൻ സാധ്യവുമല്ല. ഇവൻ അസുരവംശത്തെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ച ജഗന്നാഥൻ ശ്രീനാരായണൻ, സേവിപ്പവർക്ക് ഭക്തിയും മുക്തിയും നൽകുന്ന ആ ജനാർദ്ദനൻ്റെ ചരണങ്ങളിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. മൈഥിലിയെ ആദരവോടെ മടക്കിക്കൊടുത്ത് പിന്നീട് ഈ രാമാവതാരത്തിൽ ഇതുവരെ ശ്രീരാമൻ ചെയ്ത കാര്യങ്ങളെല്ലാം രാവണനെ ഓർമ്മിപ്പിക്കുന്നു വിഭീഷണൻ. താടകാവധം, ത്രയംബകം വില്ലൊടിച്ചത്, അഹല്യാമോക്ഷം, ഖരവിരാധവധം, ബാലിവധം തുടങ്ങി ഇങ്ങനെ ആ രാമൻ്റെ ഒരു ദൂതനല്ലേ ലങ്കയിലെത്തി ലങ്കാദഹനം നടത്തിയത്? അതെങ്കിലും നീ ഓർക്കണം. അതിനാൽ ജ്യേഷ്ഠ, സീതയെ രാമന് മടക്കിക്കൊടുക്കുക, യുദ്ധം ഒഴിവാക്കുക, ലങ്കാപുരിയെ രക്ഷിക്കുക. എന്നാൽ മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ വിഭീഷണൻ്റെ സദ്വചനങ്ങൾ രാവണൻ ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, അത്യന്തം കോപിച്ച് ക്രുദ്ധനായി അവൻ. പിന്നെ അവിടെ രാവണപക്ഷം നിൽക്കുവാനാവില്ല എന്ന് തീരുമാനിച്ചു ശ്രീരാമഭക്തനായ വിഭീഷണൻ. രാവണനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരം രാമനായി ജനിച്ചിട്ടുണ്ട്. ആ രാമനാണ് നിന്നെ കൊല്ലുവാനായി ഇവിടെ എത്തിച്ചേരുന്നത്. നീ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ ശ്രീരാമചരണദാസനാവാൻ രാവണ രാജ്യം ഉപേക്ഷിച്ച് ശ്രീരാമ സവിതത്തിലേക്ക് വിഭീഷണൻ. ഈ ഭാഗം നമുക്ക് നാളെ കാണാം. ഹരേ രാമ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടഥ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്ന മോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധിപ്രമുഖരായുള്ളവർ മുമ്പ് ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിൻപേ സുമിത്രാത്മജനംഗതോപരി. സുഗ്രീവനെന്നെ പിരിയാതരീകവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനന മൈന്ദൻ വിവീതനും.
പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കന്നളനും ശതബലി താരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതു പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമസ്ഥയാവേഗ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതു പോലെ ചാടിയൂ മോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപീകുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൊക്കു മഹേന്ദ്ര ചലാന്തികമേവിനാർ മാരുതി തന്നുടെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർണ സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിദാശു നാം വാരിയു മൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരു ഭദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഠ്യമഗാധമീതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായ കപികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനം.
കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താലാ ബുധന്മാരുടെ മതം.